സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ഒക്ടോബർ 31 സൂചനാ പണിമുടക്ക് നടത്തും. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നവംബർ 21 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും ബസ് ഉടമകൾ. യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ നിരക്കിളവ് പിൻവലിക്കുക, ദൂരപരിധി നോക്കാതെ പെർമിറ്റ് അനുവദിക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരി, ഈ ആവശ്യങ്ങൾ സമരം നോട്ടീസ് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ഈ ഗതാഗത വകുപ്പുമായി അല്ലെങ്കിൽ മന്ത്രിയുമായോ മറ്റോ ചർച്ച നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഇനി? ഈ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ഒക്ടോബർ 31 ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്നത്തെ ഈ പണിമുടക്ക് പ്രഖ്യാപനം. അതായത് ഇന്ന് ഈ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന്റെ സംയുക്ത സമിതി തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. ആ യോഗ തീരുമാനം അനുസരിച്ചാണ് ഇത്തരത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ ഈ സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ, അതായത് യാത്രാ നിരക്കളവ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം, അതേപോലെ തന്നെ ബസ്സുകളുടെ യാത്രാ നിരക്ക് വർദ്ധന, ദൂരപരിധി നോക്കാതെ പെർമിറ്റ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ നവംബർ 21 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം കൂടി ഈ ബസ് ഉടമ സംയുക്ത സമിതിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ഒക്ടോബർ 31 സൂചനാ പണിമുടക്ക് നടത്തുന്നു. വിപുലമായ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നവംബർ 21 മുതൽ അനിശ്ചിതകാല സമരം എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.